നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏതായാലും മഞ്ഞക്കുറ്റിയുടെ കാര്യത്തിൽ ഈ അടുത്ത കാലത്തൊന്നും യാതൊരുവിധ തീരുമാനവും ഉണ്ടാകില്ലെന്ന് സർക്കാരിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ വന്ദേ ഭാരതിനെ കൊഞ്ഞനം കുത്തിയിട്ട് യാതൊരു കാര്യവുമില്ലെന്ന് സർക്കാരിന് മനസ്സിലായി. സംസ്ഥാനത്തിന് ലഭിക്കേണ്ട രണ്ടാമത്തെ വന്ദേ ഭാരത് ട്രെയിൻ തമിഴ്നാട്ടിലേക്ക് മാറ്റാനുള്ള നീക്കം തടയാൻ സംസ്ഥാന സർക്കാർ ഇടപെടും. മധുര വരെയുള്ള ട്രെയിൻ സംസ്ഥാനത്ത് നിന്ന് ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്തയക്കുമെന്നും സംസ്ഥാനത്ത് റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. എത്രയും വേഗം തന്നെ കേരളത്തിന്റെ നിലപാട്, രണ്ടാമത്തെ വന്ദേ ഭാരത് വരുന്നതിനോടുള്ള കേരളത്തിന്റെ നിലപാട് അറിയിച്ചില്ലെങ്കിൽ ഉടൻ തന്നെ അത് എടുത്തു മാറ്റുമെന്നുള്ള തരത്തിലെല്ലാം സൂചനകൾ പുറത്തു വന്നുകൊണ്ടിരുന്നിരുന്നു. എന്നാൽ ഒടുവിൽ സർക്കാർ അതിന് അനുകൂല നിലപാടാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം എത്രയൊക്കെ രാഷ്ട്രീയം മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറിയാലും കേരളത്തിലെ ജനങ്ങൾ വന്ദേ ഭാരതിനെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു എന്ന് സർക്കാരിന് മനസ്സിലായി. തുടക്കത്തിൽ തന്നെ നരേന്ദ്രമോദി കേരളത്തിന് വന്ദേ ഭാരത് സമർപ്പിച്ചപ്പോൾ വലിയ രീതിയിൽ തന്നെ വിമർശനങ്ങളെല്ലാം ഉയർന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞങ്ങൾക്ക് കേരളയിൽ മതി, വന്ദേ ഭാരത് വേണ്ട എന്ന് ഉള്ള മുറവിളികളും സൈബർ ഇടങ്ങളിലെല്ലാം ഉയരുന്നുണ്ടായിരുന്നു. പക്ഷേ വന്ദേ ഭാരതിനെ ജനം ഇരുകൈ നീട്ടിയാണ് സ്വീകരിച്ചത്. മാത്രവുമല്ല വന്ദേ ഭാരതിൻ്റെ ആദ്യ ദിനം മുതൽ ഈ ഒരു നിമിഷം വരെ വളരെ വിജയകരമായിട്ടാണ് വന്ദേ ഭാരത് ഓട്ടം കേരളത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും യാത്ര ചെയ്യാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ആഴ്ചകൾക്ക് മുൻപ് തന്നെ ബുക്ക് ചെയ്യേണ്ട അവസ്ഥയാണ് വന്ദേ ഭാരതിനുള്ളത്. അത്രയേറെ ജനം രാഷ്ട്രീയം മറന്നുകൊണ്ട് അല്ലെങ്കിൽ വേറൊരു അജണ്ടയും മനസ്സിൽ വയ്ക്കാതെ വന്ദേ ഭാരതിനെ ഇരുകൈ നീട്ടി സ്വീകരിച്ചു എന്നുള്ളതിന് ഉദാഹരണം തന്നെയാണ് വന്ദേ ഭാരതിന് നമ്മൾ മലയാളികൾ നൽകിയ സ്വീകരണം. അതുകൊണ്ട് തന്നെ സർക്കാരിനെ ഇതിനോട് മുഖം തിരിച്ചു നിൽക്കാനും സാധിക്കില്ല. ഏതായാലും വി അബ്ദുൾ റഹ്മാൻ പറഞ്ഞിരിക്കുന്നത് വേഗമേറിയ ട്രെയിനുകൾ ഉണ്ടാകേണ്ടത് സംസ്ഥാനത്തിൻ്റെ ആവശ്യമാണ്. റെയിൽവേയുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ നീക്കമൊന്നും ഉണ്ടാകാത്തതിനാലാണ് കേരളം കേരയിൽ പദ്ധതി ആവിഷ്കരിച്ചതെന്നും മന്ത്രി പറഞ്ഞു. മധുരയിലേക്കുള്ള ട്രെയിൻ നാഗർകോവിലിന് പകരം എറണാകുളത്ത് നിന്നോ കോട്ടയത്ത് നിന്നോ ആരംഭിച്ചാൽ സംസ്ഥാനത്തുള്ളവർക്ക് പ്രയോജനം ചെയ്യും, തമിഴ്നാടിനും നഷ്ടവും ഉണ്ടാകില്ല. നിലവിൽ കൊല്ലം ടു മധുര എക്സ്പ്രസ് ആണ് കേരളത്തിൽ നിന്ന് പുറപ്പെട്ട് മധുരയിൽ അവസാനിക്കുന്ന ട്രെയിൻ. ഗുരുവായൂർ ടു ചെന്നൈ എക്മോർ, കൊല്ലം ടു ചെന്നൈ എക്മോർ ട്രെയിനുകളും മധുര വഴിയുള്ളതാണ്. വന്ദേ ഭാരത് ട്രെയിനിനെ സ്വാഗതം ചെയ്യുന്നതിന് മുന്നോടിയായി നാഗർകോവിൽ മുതൽ തിരുനെൽവേലി വരെയുള്ള പാത ഇരട്ടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും അതിവേഗം പുരോഗമിക്കുകയാണ്. തിരുനെൽവേലി ടു മധുര പാത ഇരട്ടിപ്പിക്കൽ ഏതാണ്ട് പൂർത്തിയായി. അതേസമയം തിരുവനന്തപുരം ടു നാഗർകോവിൽ പാത ഇരട്ടിപ്പിക്കൽ ഇനിയും ആരംഭിച്ചിട്ടില്ല. സിംഗിൾ ട്രാക്കിലൂടെ പുതിയൊരു ട്രെയിൻ അനുവദിക്കുന്നത് ഈ പാതയിലെ മറ്റു ട്രെയിനുകളുടെ വൈകി ഓടലിനും കാരണമാകുമെന്നും റെയിൽവേ അധികൃതർ പറയുന്നു.